നവകേരള സദസ്സിലെ ക്രമസമാധാന പാലനത്തിന് പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകും. ക്രമസമാധാന ചുമതലയുള്ള ADGP യുടേതാണ് നിർദ്ദേശം. പാരിതോഷികം നൽകേണ്ടവരെ ശുപാർശ ചെയ്യാനും നിർദ്ദേശമുണ്ട്. കെ അരുൺകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? നവകേരള സദസ് നല്ല രീതിയിൽ പോലീസ് കൈകാര്യം ചെയ്തു എന്നാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ വിലയിരുത്തൽ. ഈ വിലയിരുത്തലോടുകൂടിയാണ് എല്ലാ IGമാർക്കും DIGമാർക്കും ജില്ലാ SPമാർക്കും ഒരു സന്ദേശം ഇന്നലെ വൈകുന്നേരം അദ്ദേഹം അയച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത്, ഇതിനകത്ത് സുദീർഘമായ നല്ല രീതിയിലുള്ള സേവനം കാഴ്ചവെച്ചവർക്ക് സിവിൽ പോലീസ് ഓഫീസർ മുതൽ IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് വരെ ഗുഡ് സർവീസ് എൻട്രി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മികച്ച സേവനം കാഴ്ചവെച്ചവരുടെ പട്ടിക ശുപാർശ ചെയ്യാനാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. മാത്രമല്ല, സുദീർഘ സേവനം കാഴ്ചവെച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് അവർക്ക് ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് ഗുഡ് സർവീസ് എൻട്രി നൽകേണ്ടതുണ്ടെങ്കിൽ ആ പേരുകൾ ശുപാർശ ചെയ്യാനും എടുത്തു പറയുന്നുണ്ട്. ഇത് ഇതിനകം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. കാരണം 140 മണ്ഡലങ്ങളിലും നവകേരള സദസ് സംഘടിപ്പിക്കുകയുണ്ടായി. ആയിരക്കണക്കിന് പോലീസുകാർ ഓരോ മണ്ഡലങ്ങളിലും മണ്ഡലങ്ങളിൽ മാത്രമല്ല, വാഹനങ്ങൾ, മുഖ്യമന്ത്രിയുടെയൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ, താമസ സ്ഥലങ്ങളിലൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധ പ്രകടനങ്ങളെ തല്ലിച്ചതച്ച DYFA പ്രവർത്തകർക്ക് ഒപ്പം ചേർന്ന പോലീസുകാരുണ്ട്. അതോടൊപ്പം തന്നെ തലസ്ഥാനത്തൊക്കെ ആണെങ്കിൽ പോലീസ് അടി കൊടുത്തവരുണ്ട്, അടി വാങ്ങിയവരുണ്ട്. അപ്പോൾ ഏത് നിലയിലാണ്, എങ്ങനെയാണ് മികച്ച സേവനം കാഴ്ചവെച്ചവരുടെ പട്ടിക തയ്യാറാക്കുക എന്നത് ഇപ്പോൾ ജില്ലാ SPമാർക്ക് തന്നെ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചപ്പോൾ അത് രക്ഷാപ്രവർത്തനമായൊക്കെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ന്യായീകരിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ തല്ലിച്ചതച്ചവർക്കും ഇത്തരത്തിൽ ഗുഡ് സർവീസ് നൽകുമോ, അതിനുവേണ്ടിയാണോ ഈ ഉത്തരവ് എന്ന കാര്യവും ഇപ്പോൾ സംശയമായിട്ടുണ്ട്. നവമാധ്യമങ്ങളിൽ വലിയ ട്രോളായിട്ടുണ്ട്. പോലീസിൽ തന്നെ ഒരു ആശയക്കുഴപ്പം വന്നിട്ടുണ്ട്. ആരാണ് മികച്ച സേവനം? ഈ ആയിരക്കണക്കിന് പേരിൽ നിന്നും മികച്ച സേവനം നടത്തിയവരെ എങ്ങനെ കണ്ടെത്തും എന്ന കാര്യമുണ്ട്. അങ്ങനെ എന്തായാലും പട്ടിക ഇനി വരും സമയങ്ങളിൽ ഈ പട്ടിക തയ്യാറാക്കി കൊടുക്കുമ്പോൾ മാത്രമേ ആരാണ് നവകേരള സദസ്സിൻ്റെ ക്രമീകരണത്തിനായി മികച്ച സേവനം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ഇനി വരും ദിവസങ്ങളിലാണ് വ്യക്തമാകാനിരിക്കുന്നത്. ശരി, കാത്തിരിക്കാം അരുണ. മികച്ച ഉദ്യോഗസ്ഥർ ആരൊക്കെ എന്ന് അറിയാൻ വേണ്ടി.